മൂന്ന് ബെഡ്റൂമില് വാർഡ്രോബ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലപ്പുള്ള ഒരു മൂന്ന് പേർക്ക് നിന്ന് സുഖമായിട്ടും പെരുമാറുവാൻ പറ്റുന്ന, അതിന് മുകളിലേക്ക് ഒരു പോർഷൻ കൂടെ ആ ഒരു സ്റ്റോറേജ്, നാലോ അഞ്ചോ ആറോ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കോർണർ സെറ്റ്, വെസ്റ്റ് ഫേസിംഗ് ആണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ. ലക്ഷറി വീടുകളിലും മറ്റുമൊക്കെ ഇപ്പോൾ അധികം കണ്ടുവരുന്ന തരത്തിലുള്ള ട്രെൻഡിങ്, എല്ലാ വീടുകൾക്കും ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീടിൻ്റെയും മതിലും ഗേറ്റും ഒക്കെ ഒരേ ഡിസൈൻ ആണ്. സ്ലോപ്പിൽ കൊടുത്തിരിക്കുന്ന, മുകളിലെ പാരപ്പറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ നോക്കിയോ. ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ് വീട് എന്ന് പറഞ്ഞ കാര്യം. പുതിയ വീട് വാങ്ങിക്കണം, അതല്ലെങ്കിൽ പുതിയ വീട് കൺസ്ട്രക്ഷൻ ചെയ്യണം. തീർച്ചയായിട്ടും പുതിയ വീട് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം അനിവാര്യമാണ്. സമയം ഇല്ലാത്ത ആളുകളുണ്ടാവും, ഇപ്പോൾ ജോലിക്ക് സ്ഥിരം പോകുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചോളം വീട് പണിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പാടുള്ള കാര്യമാണ്. കാരണം സമയം കൃത്യമായിട്ടും കിട്ടത്തില്ല, നോക്കിക്കണ്ട് പണിയിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും പുതിയൊരു റെഡിമെയ്ഡ് വീട്, അതായത് കയറി അങ്ങോട്ട് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ കാര്യം. അത്തരത്തിൽ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത്. സ്റ്റാർട്ടഡിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഒപ്പം നമ്മുടെ ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴുവേലിപ്പടിയാണ്, എറണാകുളം ജില്ലയിലെ കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇവിടെയായിട്ട് എനിക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടെ നിന്ന് കുഴുവേലിപ്പടി ജംഗ്ഷനിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ, അതായത് KME എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഇത് കുറച്ചുകൂടെ അടുത്ത് പറയുകയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്നൊക്കെയുള്ള ദൂരം നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 9.8 കിലോമീറ്റർ ആണ് എടപ്പള്ളിയിലേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്നും നമ്മളുടെ ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 7.3 കിലോമീറ്ററോളം ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് ഏകദേശം 750 മീറ്റർ താഴെ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നുള്ള ദൂരം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയുമ്പോൾ ആദ്യം ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയണം. ഏകദേശം 6-8 വീടുകളുള്ള ഒരു പ്രോജക്റ്റിനകത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വീടുകളുണ്ട്, പണികൾ കംപ്ലീറ്റ് ആയി കിടക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വീടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 സെന്റിനകത്തായിട്ട് 1610 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കേട്ടോ ഈ ഒരു വീട്. ഈ ഒരു വീടാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും കാണാൻ പോകുന്നത്. 3 ബെഡ്റൂമിലാണ് ഈ വീടിനകത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറേ വീടുകളുണ്ട്, ഇതിനകത്ത് ഏകദേശം 2 വീടുകളോളം വിറ്റുപോയിട്ടുണ്ട്, ഇനിയും കുറേ വീടുകൾ വിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറ്റുന്ന മാക്സിമം വീടുകൾ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് പറയണമെന്ന് വിചാരിക്കും, നമ്മളുടെ വീഡിയോസ് ഇപ്പോൾ എന്തായാലും കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, കുറേയൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്. അപ്പം ഞങ്ങൾക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചേഞ്ചുകൾ വരുത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. ഇനി ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് വരാനുള്ള വഴി കാണിക്കാം. ഇതാണ് ഉള്ളിലേക്ക് വരാനുള്ള വഴി. ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, വീതിയേറിയ റോഡാണ്. അപ്പോൾ അത്യാവശ്യം 2 വലിയ വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിനുള്ള വീതി ഈ ഒരു റോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമതിലും അതേപോലെ തന്നെ ഗേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീടിൻ്റെയും മതിലും ഗേറ്റും ഒക്കെ ഒരേ ഡിസൈൻ ആണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ മതിലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ നല്ലൊരു ടെക്സ്ചർ വർക്ക് കാണാം. 4-way LED ഫോക്കസ് ലൈറ്റുകൾ കൊടുത്തേക്കുന്നത് കാണാം. മതിലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ MSൻ്റെ ഷീറ്റിനകത്ത് CNC കട്ടി വരുന്ന ഡിസൈൻസ് കൊടുത്തിരിക്കുന്നു. ആ കളർ കോമ്പിനേഷൻ ബീജിൻ്റെ ഡാർക്ക് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ മുകളിലായിട്ട് വലിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല, ചെടിച്ചട്ടിക്കകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നമ്മൾ ഗേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മതിലിൻ്റെ മുകളിൽ കണ്ട അതേ ഡിസൈനിന് മാച്ച് ആകുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജിയുടെ സ്ക്വയർ ട്യൂബാണ് മൊത്തത്തിൽ ഈ ഒരു ഗേറ്റിനകത്തായിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗേറ്റിൻ്റെ മുകളിലെ തൂണുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ SQFT ഡിസൈൻസിലുള്ള തരത്തിലുള്ള LED ലൈറ്റ്സിനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വശത്തേക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ തുറന്നുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ നോർമൽ കാണുന്ന മാതിരിയുള്ള സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് ഈ ഒരു വീടിന് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഡിസൈനെ ഒന്ന് നോക്കാം, മൊത്തത്തിൽ ഒന്ന് നോക്കിക്കാണാം എലിവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്, അതിനകത്ത് ആ ഒരു സ്ലോപ്പിൽ കൊടുത്തിരിക്കുന്ന, മുകളിലെ പാരപ്പറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ നോക്കി, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. സാധാരണ ഇതിൽ കണ്ടുവരുന്ന ഡിസൈനിൽ പാറ്റേണിൽ നിന്നൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ബോക്സിനകത്തായിട്ടാണ് ആ ഒരു പോർഷനെ കൊടുത്തിരിക്കുന്നത്. നോക്കി ബാൽക്കണിയും പിന്നെ മറുഭാഗത്ത് ഇഷ്ടിക ഡിസൈൻ വരുന്ന ആ ഒരു ടെക്സ്ചർ വർക്കുകളും ധാരാളം സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ആ ജനാലകളുടെ ഒരു പ്രത്യേകത നോക്കിയാൽ ആ 3 പാളികളുള്ള ജനാലകളിൽ നടുക്കത്തെ പോർഷൻ മാത്രം നല്ല വീതി വരുന്ന ലക്ഷറി വീടുകളിലും മറ്റുമൊക്കെ ഇപ്പോൾ അധികം കണ്ടുവരുന്ന തരത്തിലുള്ള ട്രെൻഡിങ് ഡിസൈനാണ്. ആ ഒരു ഡിസൈനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ബോക്സ് ഡിസൈനിൻ്റെ സൈഡിലായിട്ട് നോക്കി വെർട്ടിക്കലായിട്ടുള്ള ആ ലൈൻസ്,
ഗ്രേ ഇതുള്ള ആ ഒരു കളർ വരുന്ന കോമ്പിനേഷൻ ലൈൻസ് അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ടെക്സ്ചർ വർക്കൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും മറ്റുമൊക്കെയാണ് ഈ ഒരു വീടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ, ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാം. കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറുമ്പോൾ ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗങ്ങളിലെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. നോക്കിയാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു എസ് യു വി വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടുള്ള ടാങ്കും ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കിണർ വെള്ളവും ഉണ്ട്, കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും നമുക്കുള്ള അതായത് പോയിന്റ് എടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം. മുൻവശം വരെ വന്നിട്ടുണ്ട്. അതിനുള്ള ടാങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ചെയ്യാനും മറ്റാവശ്യമായിട്ടും കാർ പോർച്ചിനുള്ളിൽ പവർ പോയിന്റ് ആവശ്യമാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. വീടും ചുറ്റുമതിലുമായിട്ടുള്ള ഗ്യാപ്പ് നോക്കിയാൽ ഏകദേശം ഇത്രത്തോളമുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. വലിയൊരു ഗ്യാപ്പ് അവകാശപ്പെടാനായിട്ടില്ല. ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. കഷ്ടിയൊരാൾക്ക് കയറിപ്പോകാനുള്ള സ്പേസ് ഉണ്ട്. ഇതാ ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീടിനകത്ത് സി സി ടി വി ക്യാമറാസും മറ്റുമൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് തൂണുകളുടെ ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം കാർപോർച്ചിന്റെ തൂണുകളിലേക്ക് നോക്കിയാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് ഇവിടെ കൊടുത്തേക്കാൻ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് ആ ഒരു സിറ്റൗണ്ട് തൂണുകൾക്ക് കൊടുത്തേക്കുന്നത്. ഇനി മറുഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഓൾട്ടോ 800 അല്ലെങ്കിൽ കേട്ടണോ അല്ലെ എക്സ്പ്രസോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കിഡോ അത്തരത്തിലുള്ള ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വാഹനം കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സ്പേസ്, ഒരു ഹാച്ച് ബാഗ് വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ഇവിടെ ആയിട്ടും ഈ ഒരു ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ വരുന്ന തരത്തിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ്. ഞാൻ സി സി ടി വിയുടെ കാര്യം പറഞ്ഞു, ഈ ഒരു ഭാഗത്തായിട്ടാണ് സി സി ടി വി ക്യാമറാസ് കൊടുത്തേക്കുന്നത്. അപ്പം അപ്പുറവശം മൊത്തമായിട്ട് സി സി ടി വി ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 ക്യാമറകളാണ് വീടിന് ചുറ്റുമായിട്ടും ഇവർ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് നമുക്ക് നോക്കാം വീടും ചുറ്റുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ഭാഗം മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫേസിങ് എങ്ങോട്ടാണെന്നുള്ള കാര്യം. നോ വെസ്റ്റ് ഫേസിങ് ആണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് കയറാം. ഇവിടെയായിട്ടാണ് സിറ്റൗട്ട്, ഒരു പാസേജ് സ്പേസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തേക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു വീതി ഉള്ള ഒരു സിറ്റൗട്ടല്ല, കറക്റ്റ് ഒരു പാസേജ് ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തൂണുകളിലേക്ക് നോക്കാം. നമ്മളുടെ ആ ഒരു നമ്മുടെ കാർ പോർച്ചിൽ കണ്ട അതേ ഡിസൈൻ വരുന്ന ടെക്സ്ചർ വർക്ക് തന്നെയാണ് ഈ ഒരു സിറ്റൗണ്ടിന്റെ ആ ഒരു തൂണിലും കൊടുത്തിരിക്കുന്നത്. തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസിന്റെ രണ്ട് പോർഷൻസ് കാണാം. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് വരുന്നുള്ള ഗ്ലാസിന്റെ പോർഷൻസ് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തന്നെ ഫ്ലോറിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിംഗിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു സിറ്റൗണ്ടിന്റെ സീലിംഗിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ സ്പോട്ട് ലൈറ്റുകളെയും കൊടുത്തിട്ടുണ്ട് രണ്ട്, അത് മിൽക്കി വൈറ്റ് നിറത്തിലുള്ള ലൈറ്റുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം മെയിൻ ഡോറ് തുറന്നുകൊണ്ട്. അപ്പോൾ നേരെ കയറി വരുന്നത് നമ്മളുടെ ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഫോർമൽ ലിവിംഗ് നല്ല ഒരു ലിവിംഗ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വലിയ ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് മൾട്ടി വുഡിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സി സി ടി വിയുടെ സ്ക്രീനും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെ ആയിട്ട് താഴത്തായിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റുകളോ നമ്മുടെ ബുക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ഷെൽഫ് കണക്കെ ഈ ഒരു ഭാഗവും ക്രമീകരിച്ചിട്ടുണ്ട്. താഴത്തായിട്ട് ടി വിയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് താഴ്ഭാഗത്തായിട്ട് ആവശ്യാനുസരണം നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ രണ്ട് പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന വലിയ മൂന്ന് പാളികളുടെ ജനാല, ഇതിനകത്ത് സെൻട്രലിലെ പോർഷൻ ഫിക്സഡ് ആണ്, അത് തുറക്കാൻ പറ്റില്ല. ബാക്കി രണ്ട് സൈഡിലും നമുക്ക് തുറക്കാവുന്നതാണ്. വീടിനുള്ളിലേക്ക് നല്ല രീതിയിൽ സൺലൈറ്റിനെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ ജനാലകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും നമുക്കില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡി ബിയുടെ സ്ഥാനം വരുന്നത് കേട്ടോ. വി ഗാർഡിനെയാണ് വയറിങ്ങും അതിനൊക്കെ തന്നെ സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡിനെയാണ്. അതേപോലെ തന്നെ ഇതിന് ത്രീ ഫേസ് കണക്ഷനാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇ എൽ സി ബി മറ്റു കാര്യങ്ങളെല്ലാം ലെഗ്രാൻഡിനെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം വലിയ കോർണർ സെറ്റ് ഇവിടെ ഇടാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 4, 5, 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കോർണർ സെറ്റീസ് ഇവിടെ ഇടാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ വലിയ ടൈലുകളെയാണ് ഫ്ലോറിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബീജ് കളർ കോമ്പിനേഷൻ വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷൻ വരുന്ന തരത്തിലുള്ള ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്കിനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ സീലിംഗ് വർക്കാണ്. വാം കളർ ടോണുള്ള എൽ ഇ ഡി ലൈറ്റും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള സ്പോട്ട് ലൈറ്റുകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സീലിംഗിനായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ കംപ്ലൈൻ്റ് ആണ്, ഇപ്പോൾ ഇതാവുന്നില്ല.
അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്പേസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് മാറാനായിട്ട് ഇവിടെയായിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ എല്ലാം LED ലൈറ്റുകൾ വെച്ച് ഈ ഭാഗത്തെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഒരുപാട് വലുത് എന്നൊന്നും അവകാശപ്പെടാനില്ല. ഒരു 4-5 പേർക്ക് ഇരിക്കില്ല, ഒരു 6 പേർക്ക് ഇരിക്കാൻ വലിയൊരു ഓവൽ ഷേപ്പിലുള്ള ഡൈനിങ് ഇടാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് കിട്ടുക. ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റെയർ കടന്നു പോകുന്നുണ്ട്. സ്റ്റെയറിന്റെ ആ ഒരു ഭാഗത്തായിട്ടും അവിടെ 2 പാളികളുടെ ജനാല അവിടെ കിട്ടുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 പാളികളുടെ ജനാലയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്ന ഫിറ്റിംഗ്സ് എല്ലാം സെറയുടെയാണ്. ഇവിടെയൊക്കെ LED ലൈറ്റുകളും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വാഷ് ഏരിയയുടെ പിറകു വശത്തായിട്ട് നമ്മൾ നോക്കിയാൽ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലോറിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിവിങ്ങിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഫ്ലോറിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ സീലിങ്ങിന് കുറച്ച് വിപുലമാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ത്രികോണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ്. അതെല്ലാം എന്താ പറയുക, നമ്മുടെ ആ ഒരു ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റുകൾ വെച്ചിട്ട് തന്നെയാണ് ഇവർ ആ ഒരു സീലിങ്ങിനെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഇതാ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വലിയ ഡിസൈൻ വർക്ക് എന്നൊന്നും പറയാനില്ല. താഴത്തൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്ക്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുക്കളയിലെ ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഇവിടെയായിട്ട് ചെറിയൊരു സെർവ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ നേരെ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 പേർക്ക് നിന്ന് സുഖമായിട്ടും പെരുമാറുവാൻ പറ്റുന്ന വലുപ്പമുള്ള ഒരു അടുക്കള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കബോർഡ് വർക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് കിച്ചൺ കബോർഡ് വർക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് ഡോറുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് താഴേക്ക് നോക്കിയാൽ ആവശ്യത്തിന് ഡ്രോകളും മറ്റു കാര്യങ്ങളും എല്ലാം സജ്ജമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കർ, മിക്സർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോയിന്റുകൾ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു കറുത്ത ഗ്രാനൈറ്റിന് ചേരുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ടൈൽ അവിടെ യൂസ് ചെയ്തേക്കും നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം സെറയുടെയാണ് വരുന്നത്. ഇനി വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് മുകളിലേക്ക് ഒരു പോർഷൻ കൂടെ ആ ഒരു സ്റ്റോറേജ് സ്പേസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 പാളികളുടെ ജനാല അതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഹുഡിന്റെ ഹോബിന്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇനി അടുക്കളയ്ക്കുള്ളിലെ ടൈലുകളും സെയിം കളർ ടൈലുകൾ തന്നെയാണ് വരുന്നത്. ലിവിങ്ങിലും ഡൈനിങ്ങിലും കണ്ട ആ ഒരു ടൈലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയും സീലിംഗ് ഉണ്ട്. ചെറിയ സീലിംഗ് വർക്കാണ്. ഒരു 4 സ്പോട്ട്ലൈറ്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. ദാ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അതിനുള്ള ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുക. തീർച്ചയായിട്ടും ഫ്രിഡ്ജ് വെക്കുമ്പോൾ അടുക്കളയ്ക്കുള്ളിൽ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും ആ ഒരു അത്രയ്ക്കുള്ള ഒരു പ്രൈസ് ഇവർ ചോദിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ഒരു വലിയ വീടിന്റെ പ്രൈസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ വാസ്തവമാണ്. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അതിനുമുമ്പായിട്ട് വേറൊരു സ്ഥലം കൂടെ കാണിക്കാം. നമ്മളുടെ ഈ ഒരു പാർട്ടീഷന്റെ നേരെ പിറകു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും സ്റ്റോറേജ് സ്പേസ്, അതായത് നമ്മുടെ ഈ ഒരു സെർവ് ഏരിയയുടെ ബാക്ക് സൈഡാണത്. ഇവിടെയും നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഇതാ ഇവിടെയായിട്ടാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് വരുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നേരെ നമ്മൾ അടുക്കള മുറ്റത്തേക്കാണ് വരുന്നത്. അപ്പോൾ അടുക്കള മുറ്റത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം. ഒരു ഹാഫ് സർക്കിളിലായിട്ടാണ് ഈ ഒരു കിണറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം നടക്കാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടേക്ക് നമുക്ക് നോക്കിയാൽ വലിയൊരു എന്താ വർക്ക് ഏരിയ സ്പേസിനുള്ള അത്രത്തെ വലിയ സ്പേസ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. വേണമെങ്കിൽ ഇവിടെ ഫുള്ളും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുക. തീർച്ചയായും മുകളിൽ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം യൂട്ടിലിറ്റി കാര്യങ്ങൾക്ക്, അതായത് വാഷിംഗ് മെഷീൻ വെക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുകളിലായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു സ്പേസ് മാത്രമാണ് അവൈലബിൾ. ഇവിടെ വേണമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനുള്ള ഒരുപാട് വലിയ സ്പേസ് ഇല്ല. പക്ഷേ അത്യാവശ്യം ഗ്രോ ബാഗോ മറ്റ് കാര്യങ്ങളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പച്ചക്കറി തോട്ടമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളാണ് ഈ ഒരു വീട് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. നല്ലൊരു നാളേക്കായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ ഗ്രോ ബാഗ് വെച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് കയറേണ്ടത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി രണ്ട് ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുവഴിയായിട്ടാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ബെഡ്റൂമിന്റെ ഡോറുകളെല്ലാം തടി കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്നതാണ്, ഒന്നും റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് ഒന്നുമല്ല കൊടുത്തേക്കുന്നത്. നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം. കാഴ്ചയിൽ പോലെ തന്നെ നല്ല വലിപ്പം തോന്നിക്കുന്ന ഒരു ബെഡ്റൂമാണ്. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് നോക്കാം. വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 9.92 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 13.78 അടിയാണ് നീളം വരുന്നത്. 136.71 സ്ക്വയർ ഫീറ്റ് ആണ്, 136.71 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 12.701 മീറ്റർ സ്ക്വയർ ആണ്, 12.701 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. നമ്മൾ വീണ്ടും മുൻഭാഗത്ത് നമ്മൾ കണ്ട മാതിരിയുള്ള ആ ഒരു വലിയ ജനാല ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ആയിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലയും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ട് നമുക്ക് ഇടാം. വലിയ ഒരു ഫാമിലി കോട്ട് കട്ടിൽ തന്നെ നമുക്ക് വിടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിനെ ഒരുക്കിയിരിക്കുന്നത്. വാർഡ്രോബിന്റെ ഈ ഒരു സൈഡിലൊരു ഡിസൈൻ വർക്ക് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റും ആ ഒരു ബ്രൗണോടെ ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. മൾട്ടിവുഡ് ആണ് മൊത്തം ഈ ഒരു വാർഡ്രോബിന്റെ വർക്കുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഡോറിൽ മിററും ഉള്ളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഇനി സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. സീലിംഗിലേക്ക് നോക്കിയാൽ പ്രൊഫൈൽ LED ലൈറ്റും അതുകൊണ്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും ഉപയോഗിച്ചിരിക്കുന്നു, സ്പോട്ട് ലൈറ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സിമ്പിൾ സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. PVC ഡോർസ് ആണ് ഇവിടെ ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഒരുപാട് വലുത് എന്നൊന്നും അവകാശപ്പെടാനില്ല, ഒരു മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു വുഡിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ കിട്ടുന്നത്, കാരണം ഈ ഒരു വുഡിന്റെ ഡിസൈൻ എന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിലും ബാത്റൂമിന്റെ ഫ്ലോറിങ്ങിലും ആ ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റിലേക്ക് വരിക. സെറയുടെ വാൾ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് അവിടെ നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. അപ്പോൾ വലിയ റെയിൻ ഷവറിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം സെറയുടെ തന്നെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ബേസൻ കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസൻ. മിററും ഇവിടെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ബാത്റൂമും നമ്മൾ കണ്ടു, ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു താഴത്തെ നിലയിലെ. ഇനി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റെയറിന്റെ ആ ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം. സ്റ്റെയറിന്റെ കൈവരികൾ പതിവ് സ്റ്റൈലിൽ നിന്നും അത്യാവശ്യം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. GR സ്ക്വയർ ട്യൂബും അതിനൊക്കെ തന്നെ ഒരു വുഡും കൂടെ ചേർത്തുള്ള ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പടികൾ, സ്റ്റെയർ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിലാണ്, വശങ്ങളിലും എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിനൊക്കെ തന്നെ ഫുട്സ്റ്റെപ്പ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തുകയാണ്. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ലോബി ഏരിയ മാതിരി ഒരു സ്പേസിനെ നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ഒരുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ വന്ന് അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഈ ഒരു സ്റ്റെയർ കയറുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു കയറി വരുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെയും ഒരു മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ജനാലകളാണ് ഈ ഒരു ഏരിയയിലേക്ക്, അപ്പർ ഏരിയയിലേക്ക് നല്ല രീതിയിലുള്ള വെളിച്ചത്തെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ടൈലുകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. താഴത്ത് കണ്ട അത് ഡിസൈൻ അല്ല, ആ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ താഴത്തേക്കാൾ കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ടാണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തത്. പക്ഷേ പ്രൊഫൈൽ ലൈറ്റുകളെ കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കാൻ നമുക്ക് കാണാം. ഇനി ഇവിടെ ഈ കാണുന്ന ഡോർ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകുന്ന ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ രണ്ട് ഡോറുകൾ നമുക്ക് കാണാം. ഇത് രണ്ട് ബെഡ്റൂമുകളിലേക്ക് കയറുന്നതാണ് ഈ രണ്ട് ഡോറുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു കോറിഡോർ പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു കുഞ്ഞൊരു DVD കൊടുത്തേക്കുന്നതാണ്. മുകളിലത്തെ നിലയിലേക്ക് വേണ്ടിയുള്ള ഒരു DVD ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, V-Guard ആണ്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ താഴത്ത് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ ഓൾമോസ്റ്റ് മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. 14 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം 10.30 ആണ് വീതി വരിക. ഏകദേശം 145.22 സ്ക്വയർ ഫീറ്റ് ആണ്, 145.22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 13.491 ആണ്, താഴത്തെക്കാട്ടി വലുതാണ് കേട്ടോ, 13.492. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല നമുക്ക് കാണാനായിട്ട് പറ്റും. ബെഡ് സ്പേസ് നമുക്ക് ഇങ്ങനെ ഇടാം.
ഇവിടെ ആയിട്ട് ആ വീതിയുള്ള വലിയ ജനാലം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഇവിടെ ആയിട്ട് വാർഡ്രോബും താഴത്തെ ആ ഒരു വാർഡ്രോബ് ഡിസൈൻ അല്ല, ഡിസൈനിൽ ഒരു അല്പസ്വല്പം വ്യത്യാസമൊക്കെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നതാണ്. മൂന്ന് വലിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ഈ ഒരു ഡോറിൽ മിററിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉള്ളിലായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ ബെഡ്റൂമിലും ഈ ഒരു ബെഡ്റൂമിലും മുകളിലത്തെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് വർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ധാരാളം ലൈറ്റുകളെ നൽകിക്കൊണ്ടാണ് ഈ ഒരു ബെഡ്റൂമിനെയും സീലിംഗ് വർക്കിനെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളല്ല, പി വി സി ഡോർസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ബാത്റൂം താഴത്തെ കണ്ട ബാത്റൂമിന് ഏകദേശം അതേ വലുപ്പമൊക്കെ തന്നെയാണ്. പക്ഷേ കളർ കോമ്പിനേഷനിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ലാസ്റ്റ് പോർഷനിലായിട്ട് ക്ലോസ്ഡ് ഏരിയ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. വാട്ടർ ടാങ്ക് എല്ലാം കൺസീൽഡ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള മോഡലിനെയാണ് കൊടുത്തിരുന്നത്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ വരും, ഇവിടുത്തെ ഈ വാഷറുണ്ട് വ്യത്യസ്തമായി ഈ ഒരു സാധനം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേത് മാതിരിയല്ല, സാധാരണക്കാൾ കംപ്ലൈൻറ്റ് മറ്റേത് കുറച്ചൊക്കെ കംപ്ലൈൻറ്റ് ആവുന്നതൊക്കെ നമുക്കറിയായിരുന്നു അല്ലേ. പക്ഷേ ഇത് കുറച്ച് കംപ്ലൈൻറ്റ് ആവാത്ത തരത്തിലുള്ള മോഡലാണ് തോന്നുന്നത്. ഒരു സ്പ്രിംഗ് ടൈപ്പ് ആയിട്ട് വരുന്ന വർഷം എന്തായാലും കൊള്ളാം സാധനം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക് ഈ മോഡൽ. ഇനി സെൻട്രലായിട്ടാണ് ബാത്തേരി വരിക. വലിയൊരു റേഞ്ച് അവർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സെറേഡയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം. ഇവിടെയും സെറേഡയാണ് വാഷ് ബേസൻ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നേരെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നേരെ നമ്മൾ കണ്ടിരുന്നു ഡോറ് കണ്ടിരുന്നു. ഇതാ ഈ കാണുന്ന ഡോർ തന്നെയാൽ മൂന്നാമത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം കണ്ട നമ്മൾ കുറച്ചു മുമ്പേ കണ്ട രണ്ട് ബെഡ്റൂമുകളിലെയും അത്രയും വലിപ്പം കാഴ്ചയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം എത്ര വേണ്ടത്. 11.12 അടിയാണ് വീതി വരിക. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 12.49 അടിയാണ്. 138.80 സ്ക്വയർ ഫീറ്റ് ആണ്. 138.80 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 12.895 മീറ്റർ സ്ക്വയർ ആണ്. 12.895 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഈ ഒരു വ്യക്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു മൂന്ന് പാളികളുടെ ജനല, നേരത്തെ വലിയ ജനാല നമുക്ക് കാണാം. ഇത് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ഇവിടെ ആയിട്ട് രണ്ട് പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ബെഡ്റൂമിൽ വാർഡ്രോബ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഡോറും ഒരു ഡോറിൽ മിററും വരുന്ന തരത്തിലുള്ള വാർഡ്രോബിനെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുഴുവനായിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ സെയിം തന്നെയാണ്. മുകളിലത്തെ നിലയിൽ എല്ലായിടത്തും ഈ ഒരു ഡിസൈൻ ടൈലുകൾ തന്നെയാണ്. ഇവിടുത്തെ സീലിംഗിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ ഒട്ടും തന്നെ ഇല്ല. പ്രൊഫൈൽ ലൈറ്റ് ഇല്ലാതെ വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും കുറച്ച് സ്പോട്ട് ലൈറ്റുകളും വെച്ച് മാത്രമായിട്ടാണ് ആ ഒരു സീലിംഗ് വർക്കിനെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. പി വി സി ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ബാത്റൂം എന്ന് ഈ ബാത്റൂമിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടേക്ക് നമുക്ക് നോക്കിയാൽ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കാണണം. സെറാഡ് തന്നെയാണ് ക്ലോസറ്റ് സെറ്റ്. വാർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹീറ്ററുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. മുഴുവൻ സെറാഡ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങേറ്റതായിട്ട് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. അതും സെറാഡ തന്നെയാണ്. മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈലുകളും വലിയ ടൈലുകളാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്ന് ബെഡ്റൂംസും നമ്മൾ കണ്ടു കഴിഞ്ഞു, മൂന്ന് ബാത്റൂംസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പോകാനുള്ളത് ബാൽക്കണിയിലേക്കാണ്. ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് നമ്മളുടെ ഈ വീടിന്റെ ഒരേ ഒരു ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുക. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളുടെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി നമ്മൾ ഈ ഒരു വീടിന്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കണ്ടപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു ഫ്രണ്ട് ഡിസൈനിലാവും എത്രയും വലിയൊരു ബാൽക്കണി കാണുക എന്ന് പറഞ്ഞ കാര്യം. ആ ഒരു വലിയ ബോക്സി ഡിസൈനകത്ത് ബാൽക്കണി നിൽക്കുന്ന ഒരു കാര്യം, വലിയൊരു എന്താ പറയുക ആ ഒരു ഡിസൈൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. താഴത്തെ സിറ്റൗണ്ടിൻ്റെ സ്പേസ് ഇല്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇവിടെ കൊണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആയിട്ട് വരുമ്പോൾ കൈവരികളുടെ ആയിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ടഫൻ ഗ്ലാസുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടേക്ക് ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നമ്മുടെ ആ ഒരു മുകളിലത്തെ ബെഡ്റൂമിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ സീലിംഗിലും ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളെ കൊണ്ടുവന്നേക്ക് നമുക്ക് കാണാൻ പറ്റും ബാൽക്കണിയിലെ. അപ്പോൾ ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അതിന് വീണ്ടും നമ്മളുടെ ഈ ഒരു ലോബി സ്പേസ് ആയ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോറ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ഒരു ഡോറ്, ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരിക. വശങ്ങൾ പൂർണ്ണമായിട്ടും മറച്ചിട്ടുണ്ട് ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടും. ഇനി പണികളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഫ്ലോറിങ്ങിൽ ഒരു വുഡ് ഡിസൈൻ വരുന്ന തരത്തിലുള്ള ടൈലുകളാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ ഉണക്കി വിരിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പേസ് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലേക്ക് ടെറസിലേക്ക് കയറുവാനായിട്ട്. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയട്ടെ, സൺഷൈനിൻ്റെ മുകളിലൂടെയുള്ള സ്ക്വയർ ട്യൂബ് വെച്ചുള്ള പടികളൊന്നും അല്ല കൊടുത്തേക്കുന്നത്. പ്രോപ്പറായിട്ട് കോൺക്രീറ്റ്
ആയിട്ടുള്ള പടികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കൈവരികൾ സ്ക്വയർ ടൂബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തത്. മഴ സമയത്തൊക്കെ കയറുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ ടെറസിലേക്ക് വരികയാണ്. ടെറസിലേക്ക് നോക്കി ഫുൾ ഒരു ഗ്രേ ഫിനിഷ് അല്ലേ, നല്ല ഒരു ഗ്രേ ഫിനിഷ് ടെറസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ ഒരു സ്ലോപ്പ് സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാ ഈ ഒരു സ്ലോപ്പാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ലോപ്പിനെ കൃത്യമായിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാ ഇവിടെയായിട്ട് വാട്ടർ ടാങ്ക്, ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാൻഡ് ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് വരും. ഇനി ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ ഒരു പ്രോജക്റ്റിനുള്ളിലായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ആളും അനക്കമൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പുറത്തായിട്ട് പുതിയ പ്രോജക്ട്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു വീട് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ഡീലിലെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് അമർത്തിയേക്കാം. എങ്കിൽ മാത്രമേ പുതിയ പുതിയ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വിലയിലേക്ക് നമുക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 67 ലക്ഷം രൂപ മാത്രമാണ്. 67 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, നേരിട്ട് വന്ന് സ്ഥലം കാണുക, പണികൾ കാണുക, വീടുകൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം, അതും അല്ലെങ്കിൽ ചാനലിന്റെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള അടുത്തൊരു നല്ല ഡീലുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.